Vincy Aloshious, congratulations. Thank you so much. ഈ രേഖ എന്ന കഥാപാത്രം ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞ് എപ്പോഴെങ്കിലും ഇന്നലെയോ ഇന്നോ ഏതെങ്കിലും ഒരു നിമിഷം ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചോ, അല്ലെങ്കിൽ ഒരു നേർത്ത പ്രതീക്ഷയുണ്ടായിരുന്നോ? ഓരോ നിമിഷം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത് പറയുമ്പോൾ അഹങ്കാരാവും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്, പക്ഷെ അതാണ് ഫാക്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു സ്പെഷ്യൽ ജൂറി മെൻഷനെങ്കിലും എൻ്റെ രേഖയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ മികച്ച നടിയായിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതായത് ഈ കഥാപാത്രം അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു ആത്മവിശ്വാസം അതുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷ രേഖ എന്ന കഥാപാത്രത്തിലൂടെ വിൻസിക്ക് വന്നതും. എനിക്ക് പേഴ്സണലി എൻ്റെ മൂവി ജഡ്ജ് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല, ഞാൻ നന്നായി ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത്. ഈ പടം ഇറങ്ങി ആൾക്കാരിലോട്ട് എത്തിയില്ല, പിന്നെ നെറ്റ്ഫ്ലിക്സിലോട്ട് ഇറങ്ങി. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ആൾക്കാർ കണ്ട്. ഓ, എന്നോട് കുറേ പേര് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടും, ഇപ്രാവശ്യത്തെ അവാർഡ് നിനക്കാണ്, ഈ രേഖ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം അതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇതുവരെയും ഈ എന്താ പറയുക അവാർഡ് കിട്ടുന്നവരെയും എന്നിലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രം അത് ആദ്യം തുടക്കത്തിലൊക്കെ ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ തുടങ്ങിയാണ് പിന്നീട് വലിയ മാറ്റം സംഭവിക്കുന്നത്, വലിയൊരു പരിണാമത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ പരിണാമം സംഭവിച്ചത്? ഇത് സാധാരണ രീതിയിലൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് ഓർക്കുമ്പോൾ പോലും അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായി തോന്നുന്നു. എങ്ങനെയാണിത് ഈ തരത്തിലേക്ക് ഇങ്ങനെ ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞത്? ഒന്നാമത്തത് എനിക്ക് ഈ മൂവിയുടെ ഡയറക്ടർ ആയാലും ക്രൂ ആണെങ്കിലും ടീമാണെങ്കിലും ഒരുപാട് എനിക്കിതിൽ രേഖ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ക്ലാരിറ്റി ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന കോ ആക്ടർ ഉണ്ണിലാലു, അവൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് പ്രോപ്പറായി വന്നപ്പം മര്യാദയ്ക്ക് അഭിനയിക്കാൻ പറ്റി. ഈ പലപ്പോഴും രേഖ എന്ന് പോലും പേര് മാറിപ്പോകുന്നത് പോലെ ഒക്കെ ആ തരത്തിലേക്ക് രേഖ എന്ന് ഒരു ഐഡൻറ്റിറ്റി പോലും വരുന്ന തരത്തിലേക്ക് ഈ കഥാപാത്രം മാറ്റിയെടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വിൻസിക്ക് അങ്ങനെ ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെ, ഞാൻ ജിതിനോട്, ഇതിൻ്റെ ഡയറക്ടർ ജിതിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് രേഖ. അപ്പം രേഖ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഒരു അടയാളപ്പെടുത്തലുകൾ എന്നാണ്. അപ്പം നമുക്ക് ചില അടയാളപ്പെടുത്തുകൾ ചില ലൈഫിൽ നമ്മൾ ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു അതിര് വരയ്ക്കേണ്ടി വരും ചില ആൾക്കാരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവർ നമ്മുടെ തല കയറി നിറങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് രേഖ എന്ന് പറയുന്ന പേര് തന്നെ അതിൽ ഫിക്സ് ചെയ്യാൻ കാരണം, ഈ ഒരു ക്യാരക്ടറിന് ഫിക്സ് ചെയ്യാൻ കാരണം. ഇതിന് ഈ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു വയലൻസ് ആണല്ലോ നമുക്കത് കാണാൻ പറ്റുന്നത്. അത് ആ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാ കഥാപാത്രം പോകുന്നു എന്നൊക്കെയുള്ള നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അത് പൂർണ്ണമായും അത് ജസ്റ്റിഫയബിൾ തന്നെയുമാണ്. എങ്കിൽ പോലും ഇത് ഇത്രയും വയലൻസ്, അത് ആ ഒരു വയലൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ആ വയലൻസ് അവളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തതായാലും ആ ഒരു ഇതും അവള് അങ്ങനെ ഒരു വയലന്റ് മോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഇതിലെ ക്യാരക്ടറിനോട് വരാൻ പറയുന്നതും ആ ഒരു സ്ഥലത്തോട്ട് വരണം നമ്മൾ കാണണമെന്ന് പറഞ്ഞത്. ഒരിക്കലും കൊല്ലണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല. ആ ഒരു ആംബിയൻസിൽ സിറ്റുവേഷണലി ഉണ്ടാവുന്ന ഒരു വയലൻസ് ആണ്. അത് എനിക്ക് കൺവിൻസിങ് ആണ്, എനിക്കറിയില്ല ആൾക്കാരിലോട്ട് എത്ര കൺവിൻസിങ് ആവുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ആ സിനിമ കണ്ടതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ജസ്റ്റിഫയബിൾ ആണോ എന്നൊരു വാക്ക് ഞാൻ അതിനിടയിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആ ഒരു വഴിയിലേക്ക് നീങ്ങുന്നത്? പക്ഷെ ഞാൻ ചോദിച്ചത് ഈ ഇത്തരം സീൻസ് ചെയ്യുമ്പോൾ അത് അതുമായി ഇഴകിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടായോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല ഇല്ല, അതാ പറഞ്ഞ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ്. ആ കഥാപാത്രത്തിൻ്റെയും കഥാപാത്രത്തിൻ്റെ മെൻ്റൽ എന്താ പറയുക ജേണിയുടെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ്. ഈ കഥാപാത്രമായി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ സ്ട്രെയിൻ അതൊക്കെ എത്ര വലുതായിരുന്നു വിൻസി? യെസ്, അത് വലുതായിരുന്നു. അത് ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു.
നമുക്കിതിൽ കുറച്ചൊരു മലർത്തിയടി സീനൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് കുറച്ച് ശരിക്കും ബാക്കിൽ കുറച്ച് ഇഷ്യൂസ്, ബാക്ക് പെയിൻ ഒക്കെ വന്നിരുന്നു. പക്ഷെ അത് എക്സ്ട്രീം ആയിട്ടില്ല, എന്നാലും കുറച്ച് പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് പിന്നെ നമ്മൾ അഭിനയിക്കുമ്പം എനിക്കായാലും ഉണ്ണിക്കായാലും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉണ്ണിലാലുവിനും എനിക്കും ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോൾ അതൊക്കെ മറന്ന് അഭിനയിക്കും. അങ്ങനെയാണ് അഭിനയിച്ചത്. നമ്മൾ ആ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ അത് മറന്ന് അഭിനയിക്കുമായിരുന്നു, ഒരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്. സോ യാ, അതിപ്പോൾ അത് അത്തരം ഈ മലർത്തിയടിക്കലും അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം എന്തെങ്കിലും അതിനായി പരിശീലനം, അല്ലെങ്കിൽ കളരി അതുപോലെ എന്തെങ്കിലും അഭ്യസിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പരിശീലനം ഇല്ല. ആക്ച്വലി ഈ രേഖയിലെ ഫൈറ്റ് സീക്വൻസ് അത്രയ്ക്കും ഭയങ്കരമായിട്ട് കളരി പഠിച്ച് അങ്ങനത്തെ മാർഷ്യൽ ആർട്സ് പരിപാടിയല്ല. നാടൻ തല്ല് എന്ന് പറയാൻ പറ്റുള്ളൂ അതിന്. നാടൻ ഫൈറ്റാണ്, അതും ഭയങ്കരമായിട്ടും ഫൈറ്റ് ചെയ്യണില്ല. ഫൈറ്റ് ചെയ്ത് നമ്മൾ തകർക്കുന്നില്ല. ചെറിയ ചെറിയ കൈപിടുത്തങ്ങളും മൽപിടുത്തങ്ങളും മാത്രമേ ഉള്ളൂ അതിൽ. അതിനായിട്ടൊരു ഒരു 3 days നമ്മൾ അതിനുവേണ്ടി ഗ്രൂം ചെയ്തെടുത്തിരുന്നു. ആൻഡ് ദെൻ നമ്മൾ പക്ഷെ അഷ്റഫ് ഗുരുക്കൽ പുള്ളിക്കാരനാണിത് ആക്ഷൻ കൊറിയോഗ്രാഫി മൊത്തം ചെയ്ത അഷ്റഫ് ഗുരുക്കളാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ കുറച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾക്ക് അതിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റിൽ നമ്മൾ എങ്ങനെയോ ചെയ്തെടുത്തു. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഭയങ്കര അതിലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയാണ്. അതിൽ ബുദ്ധിമുട്ട് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് തോന്നാത്ത രീതിയിൽ തന്നെയാവുന്ന തന്നെയാണല്ലോ ഇപ്പൊ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം കിട്ടിയ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അതായത് ഇത്രയുമൊക്കെ നിങ്ങൾ ഇങ്ങനെ വയലന്റ് ആകണമായിരുന്നോ എന്നാരെങ്കിലും ചോദിച്ചിരുന്നു? അതുകൊണ്ട് എനിക്ക് മെജോറിറ്റി ഇപ്പോൾ 80% പോസിറ്റീവ് ആണെങ്കിൽ ദർ ഇസ് 20% നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. നെഗറ്റീവ് ഇൻ ദ സെൻസ് എനിക്കാണ് അത് നെഗറ്റീവ്. ചിലപ്പം അവർക്കത് അവരതിനെ പ്രോപ്പറായിട്ട് ക്രിറ്റിസൈസ് ചെയ്തതുകൊണ്ടായിരിക്കാം. അത്രയ്ക്ക് ഒരു സോംബി മോഡൊക്കെ പോണോ, അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. ബി ഫ്രാങ്ക്, അതെ. ഇപ്പൊ നമ്മൾ ഈ 22 ഫീമെയിൽ കോട്ടയം എന്നൊക്കെ പറഞ്ഞ ആ സിനിമയിലൊക്കെ കണ്ട ഒരു കഥാപാത്രത്തിന്റെ മറ്റൊരു രൂപാന്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. എന്തായാലും അതിന്റെ ഒരു പടി കൂടി കടന്ന് എന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തരത്തിലേക്ക് കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞ സാധാരണ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന തരത്തിൽ ഉള്ള റോളുകൾ കിട്ടണം എന്ന ആഗ്രഹമുണ്ടോ? അത്തരത്തിലേക്കുള്ള റോളുകൾ ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു റോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മാരുവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പുതിയ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്ന, കോക്കസ് മീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ മൂവിയിൽ ഡയറക്ട് ചെയ്യുന്നത് ലൂക്ക മൂവിയുടെ ഡയറക്ടറാണ് അരുൺ ബോസ്. ടൊവിനി മഹാനൊക്കെ കൂടി അഭിനയിച്ച പടത്തിന്റെ ഡയറക്ടറാണ്. അതില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, അത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. മോഡേൺ ഒരു ക്യാരക്ടറാണ് ചെയ്തു. ശരി, ഇപ്പോൾ ഈ സംവിധായകനും അതിന്റെ ആ സിനിമയിലെ മറ്റണിയറ പ്രവർത്തകർക്കും അവർക്കൊക്കെ തീർച്ചയായും താങ്കൾ നന്ദി പറയുമെന്ന് എനിക്കറിയാം. അതല്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു നേട്ടം, അധികം സിനിമകളിലൊന്നും അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് ചെന്നെത്തുമ്പോൾ നന്ദി പറയുന്നത് ആർക്കൊക്കെ, മറ്റാർക്കൊക്കെ? ഫസ്റ്റ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലെ ആക്ടിങ് സ്കിൽസ് പുറത്തെടുത്ത ഒരാളുണ്ട്. ഇപ്പോഴത്തെ സൗദി വെള്ളക്ക, അതുപോലെ തന്നെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന മൂവിയുടെ ഒക്കെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് അബു വളയംകുളം. സോ അബുക്കൊക്കെ ഫസ്റ്റ് താങ്ക്സ്. സെക്കൻഡ് താങ്ക്സ് എൻ്റെ ഗോഡ് ഫാദർ ലാൽജു സർ. ലാൽജു സാറിനാണ് സെക്കൻഡ് താങ്ക്സ് എനിക്ക് പറയാനുള്ളത്. പുള്ളിയാണ് എന്നെ മലയാള സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ നായക നായകൻ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ. തേർഡ്, എൻ്റെ ഇതുവരെയുള്ള എല്ലാ മൂവീസ് ഡിറക്ടേഴ്സിനോട് എനിക്ക് കടപ്പാടുണ്ട്, ഭയങ്കര രീതിയിലുള്ള കടപ്പാടുണ്ട്. ആൻഡ് ദെൻ ഫൈനലി രേഖ ടീമിനോടും രേഖ ഡിറക്ടർ ജിതിനോടും എൻ്റെ കോ ആക്ടർ ഉണ്ണിലാലിനോടും താങ്ക്സ് പറയുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി എൻ്റെ പാരൻസിനോടും. അപ്പോൾ ഒരു ചോദ്യം കൂടി, അതായത് എന്താണ് ഇനി ഒരു നടി എന്ന നിലയിൽ? ആൻഡ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ അവാർഡ് തന്ന ചലച്ചിത്ര അക്കാദമിനെ മറക്കാൻ പാടില്ലല്ലോ. ചലച്ചിത്ര അക്കാദമി, രഞ്ജിത്തേട്ടൻ, പിന്നെ ഇത് സെലക്ട് ചെയ്ത ഫൈനൽ സെലക്ട് ചെയ്ത ജൂറി മെമ്പേഴ്സ് ആൻഡ് ഗൗതം ഘോഷ് സാർ, താങ്ക് യു സോ മച്ച്. ഒരു സ്വപ്ന റോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു നടി എന്ന നിലയിൽ എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം എന്നൊരാഗ്രഹം, അത് ഈ ഘട്ടത്തിൽ മനസ്സിലുണ്ടോ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് ചെയ്തെടുക്കണം. അതൊരു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്തെടുക്കണം.
വരും നാളുകളിലും ഇതുപോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഈ സിനിമാ മേഖലയിൽ വേറിട്ട ഒരു വ്യക്തിത്വമായി തന്നെ നിൽക്കാൻ കഴിയട്ടെ വിൻസിക്ക് എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കാരണം അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല, അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയാണ്, മികച്ച നടി എന്നുള്ള അംഗീകാരം. അതിന് ഒരിക്കൽ കൂടി 24 ൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ.